ആദ്യത്തെ വലയിൽ നല്ലൊരു ഇതാണോ? ഇതേപോലെ ഒരു ഉടക്ക് വല വെച്ചാണ് നമ്മൾ പിടിക്കുന്നത്. അതെ, ഉടക്ക് വല ഇങ്ങനെ എടുത്തിട്ട് ഇത്രയും നീളത്തിൽ ഇങ്ങോട്ട് താഴത്തോട്ട് ഇടുക. എന്നിട്ട് ബാക്കി ഉടക്ക് വല ഇങ്ങനെ ഇതേപോലെ എടുക്കുക. ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിടുക. വളരെ അതെ, അതിൻ്റെ അകത്ത് ഒരു കല്ല് വെക്കും. അതെ, ഇതാണോ നമ്മളിതിവിടെ ഒരു കല്ല് കെട്ടിയിട്ടുണ്ട്. തുണിയിൽ സെറ്റ് ചെയ്താണ് കെട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് കല്ല് പാറയുടെ ഇടയിൽ പോയി ഉടക്കിപ്പോകും. അത് കഴിഞ്ഞിട്ട് പാല അതെ ഇതേപോലെ ഇങ്ങനെ വിരിച്ച് ലൂസാക്കിയിടണം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തീറ്റി കെട്ടിയിടും. ആ തീറ്റി തിന്നാനായിട്ട് വരുന്ന ഞണ്ടിനെയാണ് നമ്മൾ ഇവിടെ ഉടക്കി പിടിക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യത്തെ വലയിൽ നല്ലൊരു ഇടില നീലക്കാലം ഞാനാണ് കേട്ടോ വരുന്നത്. നല്ല ഹെവി സൈസ് ആണത്. സൈസ് കണ്ട ഞാൻ കണ്ടോ. ഇതേപോലെ വിത്തേലിട്ടിരിക്കുന്ന കോഴി വെച്ച് തിന്നാൻ വരുമ്പം കറക്റ്റ് ഈ വലയിൽ ഉടക്കുന്നതാണ് നമ്മളിവിടുത്തെ സെറ്റപ്പ്. ഹെവി സൈസ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഇത് വാവൊക്കെ കഴിഞ്ഞ കാരണം ഞണ്ടിന് നല്ല രീതിയിൽ മാംസം ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ഇനി ഇവനെ അഴിച്ചെടുക്കുന്നതാണ് ടാസ്ക്. കണ്ടതേ, നമ്മൾ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ ഇവൻ്റെ കാല് കാലിലെ കടി ഉറപ്പാണ്. സാധാരണ നമ്മൾ ഗ്ലൗസ് കൊണ്ടുവരാറുണ്ട്. കുഴപ്പമില്ല, കണ്ടാ കടി വിടുന്നില്ല. ഇതിൻ്റെ കാല് പൊട്ടിച്ച് കളഞ്ഞാൽ ഇതിൻ്റെ അകത്ത കാണല്ല. അവന് അവസരം കിട്ടിയ അവൻ നമ്മളെ നല്ല രീതിയിൽ കടിക്കും. കണ്ടോ, ഇതെടുത്ത് നമുക്ക് സഹിക്കാതെ പോകാം. കിട്ടിയാൽ മതി. ഇതേപോലത്തെ ശരിക്കൊരു 10 എണ്ണം കിട്ടിയാൽ മതി ഒരു വീട്ടിലോട്ടുള്ള കറിക്കുള്ള എണ്ണം മതി. അല്ല, ഇത് എന്റെ തീറ്റയാണെന്ന് തോന്നുന്നു. 3 എണ്ണം, 2 എണ്ണം കയറിയത് തീറ്റണ്ടോ? ഇതിലൊക്കെ കുഴപ്പമില്ല. അപ്പൊ അതുപോലെ പറഞ്ഞാൽ എനിക്ക് വേറെ കിട്ടിയായിരുന്നു. നീലക്കാലാകുമ്പോ നല്ല മാംസം ഉണ്ടാകും. മറ്റേ നമ്മുടെ ഗ്ലൗസ് ഇല്ലേ പണിക്കാരിടുന്ന, അത് മേടിച്ചിട്ട് വന്നാൽ മതി. നല്ല കടിയായിരിക്കും. ഞാൻ വന്നത് ആദ്യത്തെ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴേ എനിക്കറിയത്തില്ല, ഞാൻ പിടിച്ചത് എന്റെ ഫ്രണ്ടിൽ നിന്ന് പിടിച്ചു. ഒരു
രണ്ട് കണ്ട് ഞാനുണ്ട്. ചെറുതാ അല്ലേ? ചെറിയ ഉടക്കേ ഉള്ളൂ. ഇത് സാധാ ഞണ്ട്. അവിടെ പട്ടണം പോലും കിട്ടിയില്ല ചേട്ടാ. ചെറിയ ഉടക്കാണ്. നേരത്തെ ഒക്കെ ഒരുപാട് ഞണ്ട് കയറുന്നുണ്ടായിരുന്നു. ഇപ്പം ഞണ്ട് കയറുന്നത് കുറഞ്ഞു ചേട്ടാ. കടി കിട്ടിയാൽ ഇരിപ്പതാണ്. ഇപ്പൊ കയറുന്നതിന് എന്തായാലും മുട്ടയില്ല. നേരത്തേക്ക് കയറുന്നതിന് മുട്ട ഉണ്ടായിരുന്നു. രണ്ട് ബക്കറ്റ് പെയിന്റ് ബക്കറ്റ് നിറയെ രണ്ട് പിടിച്ചിട്ടുണ്ട്. ഇതാണ് നീലക്കാൽ. നീലക്കാലിനല്ല, പിന്നെ ഒരു കൈ ഇല്ല കേട്ടോ.